സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല. അഞ്ചു നേരം നിസ്കരിച്ച് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഖുർആനും ദിക്റും സ്വലാത്തുകളുമായി തഖ്വയിൽ അനിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകണം. വെള്ളിയാഴ്ച പോലും പള്ളി കയറാത്തവനും റമദാനിൽ പോലും കയറാത്തവനും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകണമെന്നാണ്. കള്ളുകുടിയനാണെങ്കിലും വ്യഭിചാരിയാണെങ്കിലും പലിശ തിന്നുന്നവനാണെങ്കിലും എത്രയും വലിയ എത്ര വ്യക്തികെട്ട ജീവിതം നയിക്കുന്നവനാണെങ്കിലും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു ആ സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട്, ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നു, നാല് പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ അവർ ചർച്ച ചെയ്യുന്നത് അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ചാണ്. നാല് പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ആ പെണ്ണുങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നത് പണമുണ്ടാക്കാനുള്ള വഴികളെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമല്ല, അധികം പെണ്ണുങ്ങളും ചർച്ച ചെയ്യുന്നത് തന്റെ ഭർത്താക്കന്മാരെ കുറിച്ചാ പരസ്പരം ചർച്ച ചെയ്യുക. നാല് ആണുങ്ങൾ കൂടി കഴിഞ്ഞാൽ അവര് ചർച്ച ചെയ്യുന്നത് ഭാര്യയെ കുറിച്ചല്ല, അവര് ചർച്ച ചെയ്യുന്നത് ബിസിനസിനെ കുറിച്ചാ, പണം എങ്ങനെ ഉണ്ടാക്കാം ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നു. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ സ്ഥലങ്ങളിലും ഈ ദുനിയാവിൽ പള്ളിയുടെ തിണ്ണയിലാകട്ടെ, കടത്തിണ്ണയിലാകട്ടെ, ബസ് സ്റ്റോപ്പിലാകട്ടെ, വാഹനങ്ങളിലാകട്ടെ, ഏത് സ്ഥലങ്ങളിലാണെങ്കിലും എല്ലാവരും ചർച്ചകൾ ചെയ്യും പല വിഷയങ്ങളെ കുറിച്ച്. ഇന്ന് ഈ രാത്രി ഇവിടെ വയത് കേൾക്കാൻ വന്നിരിക്കുന്നവരിൽ അധികം പേരും ഇന്ന് വയത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ, ഇന്നത്തെ ഈ തിരിച്ചു പോകുന്ന സമയത്ത് പലരും ചർച്ച ചെയ്യപ്പെടുന്നത് ഈ പാവപ്പെട്ടവരെ കുറിച്ചായിരിക്കും, എന്നെ കുറിച്ചായിരിക്കും, എങ്ങനെയുണ്ട് വയത്, എന്തൊക്കെയുണ്ട് പോരായ്മ, ഇങ്ങനെ പല കാര്യങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യാറുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ രിദ്വാനുള്ള പറയുന്ന മലക്ക് കാവല് നിൽക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായ സ്വർഗമുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തെ കുറിച്ചാണ് ലോകത്തിന്റെ നേതാവ് തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുമ്പോ മുത്തുനബി എന്താണ് പറയുന്നതെന്ന് പോലും മനസ്സിലാകാതെ കണ്ണ് തള്ളിയിട്ട് മുത്തുനബിയുടെ മുന്നിൽ സ്വഹാബത്തിരുന്നെന്ന് ചരിത്രം പറയുമ്പോ, ലോകം എത്ര വളർന്നാലും എന്റെയും നിങ്ങളുടെയും ബുദ്ധിയൊക്കെ എത്ര വികസിച്ചാൽ സ്വർഗം എന്താണെന്ന് പറഞ്ഞു തരാ, സ്വർഗം എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല, കാരണം ഇത് പറഞ്ഞത് അല്ലാഹുവാണ്, അല്ലാഹുവാണ് പറഞ്ഞത്, മോനെ നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാ അല്ലാഹുവിന്റെ സ്വർഗം എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, കാരണം അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ അത്ര വലുതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്, സ്വർഗത്തിലെ അരുവികൾ എങ്ങനെയാണ്, സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ എങ്ങനെയാണ്, സ്വർഗത്തിലെ പഴങ്ങൾ എങ്ങനെയാണ്, സ്വർഗത്തിലെ പെണ്ണുങ്ങൾ എങ്ങനെയാണ്, ഒരു സ്വർഗവാസിയുടെ വയസ്സ് എത്രയാണ്, ഒരു സ്വർഗവാസിയുടെ സൗന്ദര്യം എത്രയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുകയാ, അതുകൊണ്ടാണ് മഹാനായ തലവ ഉസ്താദ് പറഞ്ഞത്, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട് പരിശുദ്ധമായ ഖുർആന്, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ കൊട്ടാരങ്ങളും സ്വർഗത്തിലെ പടങ്ങളും സ്വർഗത്തിലെ പദവികളും ഓരോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ തന്റെ അനുചരന്മാര് മുത്തുനബിയുടെ സഹാബത്തുണ്ടല്ലോ, പറഞ്ഞവനെ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അത്ഭുതത്തോടെ അവരിങ്ങനെ കണ്ണു തള്ളി നിന്നുപോയത് ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോഴാ.
എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാ, നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ പടച്ചവനെ ഉയർന്ന പദവിയിലെത്തുന്നവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്ന സ്വർഗത്തിൽ വി ഐ പി ഉണ്ട്, അതാ വി വി ഐ പി ഉണ്ട്, അതുപോലെ ലോക്കലുണ്ട്, പല വിഭാഗങ്ങളുണ്ട്. റസൂലുള്ള പറഞ്ഞല്ലോ, ഇന്ന ഇന്ന ഫിൽ ജന്നതി മഅത ദറജ വഅലാഹ ജന്നാതുൽ ഫിർദൗസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുചരന്മാരോട് ആ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് ഉമ്മു നബി അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറയുകയാ, സഹാബ സ്വർഗത്തിൽ പോയാൽ എവിടെ പോകണമെന്നറിയുമോ? ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട് മോനെ സ്വർഗത്തിൽ പോയാൽ എവിടെ പോകണമെന്നറിയുമോ? ഏതെങ്കിലും ഒരു സ്വർഗത്തിൽ പോയാ പോരാ, അല്ലാഹുവിന്റെ റസൂൽ എവിടെ നിന്ന് പറഞ്ഞു സഹാബ ദുആ ചെയ്താ സ്വർഗം തരണമെന്നല്ല ചോദിക്കേണ്ടത്, സ്വർഗം തരണേ എന്നല്ല ചോദിക്കേണ്ടത്, അല്ലാഹുവിനോട് ദുആ ചെയ്താ ഏത് സ്വർഗം ചോദിക്കണമെന്നറിയുമോ? ജന്നാത്തിൽ ഫിർദൗസ് ചോദിക്കടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര്, ഏതെങ്കിലും ഒരു സ്വർഗത്തിൽ പോയാ പോരാ, പോകുകയാണെങ്കിൽ എവിടെ പോകണമെന്നറിയുമോ? ജന്നാത്തിൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലാണ് പോകേണ്ടത്. കാരണം ജന്നാത്തിൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമുണ്ടല്ലോ, അത് നൂറാമത്തെ പദവിയാ, അത് നൂറാമത്തെ സ്വർഗമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, ഒന്നാമത്തെ പദവിയാണ് സ്വർഗം. ആ സ്വർഗത്തിലെ ഒന്നാമത്തെ പദവിയിൽ ഇരിക്കുന്നവന് രണ്ടാമത്തെ പദവിയിൽ ഇരിക്കുന്നവനും തമ്മിലുള്ള ദൂരം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയുന്നു, ഒന്നാമത്തെ സ്വർഗത്തിലും രണ്ടാമത്തെ സ്വർഗത്തിലും തമ്മിലിരിക്കുന്നവന്റെ, അതാ അവര് തമ്മിലിരിക്കുന്ന ദൂരം എത്രയെന്നറിയുമോ? ഒന്നാനാകാശം മുതൽ രണ്ടാനാകാശം വരെയുള്ള ദൂരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയാൻ കഴിയില്ല ചെറുപ്പക്കാരാ, അതിന്റെ ദൂരം പറഞ്ഞു തരാനെ കഴിയില്ല. കാരണം ഈ മക്കാമിന്റെ മുന്നിൽ ഇനി ഇരിക്കുന്നല്ലോ, ഇരിക്കുന്ന ഞാനും സൂര്യൻ ആകാശ തുതിച്ചു നിൽക്കുമല്ലോ, ആ സൂര്യന്റെയും എന്റെയും ഇടയിൽ 15 ലക്ഷത്തോളം കിലോമീറ്റർ ഉണ്ടെന്നാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലെ നൂറാമത്തെ പദവിയായ ജന്നാത്തിൽ ഫിർദൗസിൽ പോകണേ, ചോദിച്ചാൽ ആ സ്വർഗം ചോദിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഓസിന് പോകാൻ പറ്റൂല, അല്ലാഹുവിന്റെ സ്വർഗത്തിലെ നൂറാമത്തെ പദവി ഉണ്ടല്ലോ, നീ കട്ടം വീടിയും ഭരിച്ചുകൊണ്ട് നടന്ന, നിനക്ക് തോന്നുന്നത് പോലെ ജീവിച്ചാൽ അല്ലാഹുവിന്റെ സ്വർഗത്തിലെ നൂറാമത്തെ പദവിയായ പ്രവാചകന്മാരും അമ്പിയാക്കളും സുഹൃതാക്കളും അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ മാത്രം കിടക്കുന്ന ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹുവേ, ആ സ്വർഗം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പറഞ്ഞു പോകുവാണെങ്കിൽ ചെറുപ്പക്കാര് പറയും, എടുക്കുവാണെങ്കിൽ ഒരു ബെൻസോ ഓടിയൊക്കെ എടുക്കണോ, നല്ലതാ ചെറുപ്പക്കാര് പറയാറുണ്ടല്ലോ, എടുക്കുവാണെങ്കിൽ നല്ല വണ്ടി എടുക്കണം എന്ന് പറയുന്നത് പോലെ ഞാൻ അങ്ങനെ ഉപമിച്ചതല്ല. മക്കളെ, സ്വർഗത്തിൽ പോയാൽ ജന്നാത്തുൽ ഫിർദൗസിൽ പോകണം, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുമ്പോ ഒരു പച്ച നിറമുള്ള ഒരു അത്തർ ഓർമ്മ വരും നമുക്ക്, അത്രേ ഉള്ളൂ. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന ആ ഒരു ചെറിയ അത്തർ കുപ്പി അതല്ല, ഫിർദൗസിന്റെ അവകാശികൾ ഇൻഷാഅള്ളാ എപ്പോഴെങ്കിലും എവിടെ വെച്ച് പഠിക്കാം. കാരണം അത് ഓസിന് കയറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. ആരെങ്കിലും പറയുന്നത് ഒന്ന് കാല് വെച്ചാൽ മതിയായിരുന്ന, അള്ളാന്റെ സ്വർഗത്തിൽ ഒന്ന് കാല് വെക്കാൻ സ്ഥലം കിട്ടിയാൽ മതി എന്നാ നമ്മളൊക്കെ ആഗ്രഹിക്കണം. അപ്പോഴാ ഈ നൂറാമത്തെ പദവി, അവിടെ പ്രവാചകന്മാരും ശുഹദാക്കളൊക്കെ പോകുന്നതാ, അവിടെ പോകാൻ നമുക്കും അവസരമുണ്ട്. പോകണമെങ്കിൽ ജീവിതത്തിൽ ഇത്തിരി കഷ്ടപ്പാടുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ല ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നാളെ സ്വർഗത്തിൽ ഒരു ചർച്ച നടക്കുകയാണ്. അള്ളാഹു
പിതാവിന്റെ സ്വർഗത്തിൽ ഒരു ചർച്ച നടക്കുകയാണ്. സ്വർഗത്തിന്റെ ഉയർന്ന പദവിയിലെത്തിയവർ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയാണ്. ആഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന വാക്കു പല പഴതും ആഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാണ്, നാളെ പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിന്റെ പദവിയിലിരിക്കുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയാണ്, എങ്ങനെയാണ് ഈ പ്രതിഫലം കിട്ടിയത്, ഈ സ്വർഗത്തിലെ ഉയർന്ന പദവി എങ്ങനെയാണ് എത്തിയത്, ഇവിടെ നിന്റെ ഭാര്യ ഉണ്ടല്ലോ, ഇവിടെ നിന്റെ മക്കളുണ്ടല്ലോ, പടച്ചവനെ നിങ്ങൾ എല്ലാവരും എങ്ങനെയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ ഒരു സംഭാഷണം നടക്കുകയാണ്. പരസ്പരം ഖുർആൻ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, പടച്ചുറപ്പിന്റെ സ്വർഗത്തിൽ കണ്ടുമുട്ടുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, അവർ പരസ്പരം ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത്, എങ്ങനെയാണ് നിനക്ക് ഈ മഹത്വം കിട്ടിയത്, എങ്ങനെയാണ് നിനക്ക് ഈ സ്ഥാനം കിട്ടിയത്, ഇവിടെ നിങ്ങൾ ഒരുമിച്ചാണല്ലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുമ്പോ. ആരോ അവർ പറയുന്ന മറുപടി എന്തെന്നറിയുമോ, പടച്ചറപ്പിന്റെ സ്വർഗത്തിലെ ഉയർന്ന പദവിയിലിരിക്കുന്നവർ പരസ്പരം ചർച്ച ചെയ്യുകയാണ്, എങ്ങനെയാണ് നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത്, എങ്ങനെയാണ് നിനക്ക് ഈ ഉയർന്ന സ്ഥാനം കിട്ടിയത് എന്ന് പടച്ചവനെ പരസ്പരം അവരവർ പരസ്പരം ചോദിക്കുമ്പോ അവര് പറയുകയാ, ദുനിയാവിലെ ജീവിതമുണ്ടല്ലോ, ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളിൽ 30, 40, 50, 60 വർഷക്കാലം ഞാനും നിങ്ങളും ജീവിക്കുന്നല്ലോ, ആ ദുനിയാവിലെ ജീവിതത്തിൽ ഞങ്ങൾ അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചവരാ, ആ ദുനിയാവിലെ ജീവിതത്തിൽ ഞങ്ങൾ അള്ളാഹുവിനെ പേടിച്ചവരാണ്, ഞങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തവരാണ് എന്ന് പടച്ചവനെ നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ വെച്ച് പറയുകയാ. എന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അവര് പറയുന്ന റബ്ബേ, കരിക്കപ്പെടുന്ന നരകമുണ്ടല്ലോ, ഭയാനകമായ നരകമുണ്ടല്ലോ, ആദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ അല്ലാ. പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ വെച്ച് പരസ്പരം ചർച്ച ചെയ്യുമെന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിൽ ജീവിക്കുമ്പോൾ അല്ലാഹുവേ ആരാണ് നരകത്തെ കുറിച്ച് ചിന്തിക്കുന്നത്, ആരാണ് ഖബറിനെ കുറിച്ച് ചിന്തിക്കുന്നത്, ആരാണ് മസ്റയെ കുറിച്ച് ചിന്തിക്കുന്നത്, ആരാണ് നരകത്തെ കുറിച്ച് ചിന്തിക്കുന്നത്, എന്റെ പ്രിയമുള്ളവരെ, വാഴ പറയുന്നത് കേൾക്കാൻ പോലും സമയമില്ലല്ലോ. ഏതെങ്കിലും സദസ്സിലേക്ക് കടന്നു പോയാൽ ഉസ്താദന്മാര് മരണമോ ഖബറോ നരകമോ പരലോകമോ സിറാത്തോ മീസാനോ എന്തിനെയെങ്കിലും കുറിച്ച് വാഴ പറഞ്ഞാ പലരും ചോദിക്കാറുണ്ട്, ഉസ്താദേ ഇതല്ലാതെ വേറെ ഒന്നുമില്ലോ, ഇതല്ലാതെ വേറെ ഒന്നുമില്ലോ, എത്രയോ മനോഹരമായ വിഷയങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇടയ്ക്കൊക്കെ നരകവും കബറും പരലോകവും മക്സറയുമല്ല ഒന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതാടാ ചെറുപ്പക്കാരാ. കാരണം എന്തെന്നറിയുമോ, മഹാനായ അബൂദർ റളിയല്ലാഹു തആലാഹു പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയ അബൂദർ റളിയല്ലാഹു തആലാഹു അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്ന് നബിയേ, യാ റസൂലല്ലാഹ്, പ്രവാചകരെ നന്നാകണം നബിയേ, എനിക്കൊന്ന് നന്നാകണം നബിയേ, ഇബാദത്തുകൾ
അധികമായി ചെയ്യണം നബിയേ. ചില മടികൾ വന്നിരിക്കുന്നു നബിയേ, എനിക്ക് നന്നാകാൻ ഒരു വഴി പറഞ്ഞു തരാർ. അല്ലാഹുവിന്റെ പ്രവാചകനോട് മഹാനായ അബൂദർ റളിയല്ലാഹു തആല വന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? എന്റെ ചെറുപ്പക്കാര് ചോദിക്കും, ഉസ്താദ് ചില ജെറ്റുകളിൽ നിന്ന് പിന്തിരിയണമെന്ന് ആഗ്രഹമുണ്ട്, ചില പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആകണമെന്ന് ആഗ്രഹമുണ്ട്. പറ്റുന്നില്ല ഉസ്താദ്, നേരെയാകാൻ പറ്റുന്നില്ല ഉസ്താദ്. എന്റെ ചെറുപ്പക്കാരാ ആരാടാ പറഞ്ഞത്? നന്നാകാൻ പറ്റില്ലെന്ന് ആരാടാ പറഞ്ഞത്? ഒരു വഴുതിനും ഒരു വഴുതിനും പോകണ്ട, ഒരു ഉസ്താദിന്റെ വഴുതും കേൾക്കണ്ട, ആശ്രമം കേൾക്കണ്ട, ഒരു മരുന്നും കഴിക്കണ്ട, നിനക്ക് നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്. ഏത് പുതുകുടിയനാകട്ടെ, ഏത് എത്ര വലിയ വൃത്തികെട്ടവനാകട്ടെ, ആർക്കെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് നന്നാകണോ? ഒരു രൂപ പോലും ചെലവാക്കാതെ, ഒരു വഴുതും കേൾക്കാതെ നിനക്ക് നന്നാകാനുള്ള വഴി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ വലിയ വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്. എന്റെ വഴി എന്നറിയുമോ? അബൂദറേ സുനിൽ കുബൂർ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, പള്ളിപ്പറമ്പിലേക്ക് പോകടാ ചെറുപ്പക്കാരാ, 40ഉം 50ഉം 60ഉം വയസ്സായിട്ട് അള്ളാഹുവിന്റെ പള്ളിക്ക് കത്ത് കയറാതെ പടച്ചവനെ മുടിയൊക്കെ നരച്ചു പോയി മരണത്തിന്റെ വക്കിലിരിക്കുമ്പോഴും പള്ളിയും വട്ടവും ഇല്ലാതെ തോന്നിവാസങ്ങളെ കാണിച്ചുകൊണ്ട് അഹങ്കാരിയെ പോലെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നടന്നു പോകുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഒരു ഉസ്താദിന്റെ വഴുതും നിനക്ക് വേണ്ട. നാളെയെപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ ഈ കാണുന്ന പള്ളിയുടെ ഏതോ ഒരു പരിസരത്തിൽ ഒരു പള്ളിപ്പറമ്പുണ്ട്, അവിടെ നിന്റെ വാപ്പയുണ്ട്, നിന്റെ ഉമ്മയുണ്ട്, നിന്റെ കൂടെ പിറപ്പുണ്ട്, നിന്റെ കുടുംബക്കാരുണ്ട്, നിന്റെ കൂടെ പഠിച്ചവരുണ്ട്, നിന്റെ കൂട്ടുകാരുണ്ട്, പലരും ആ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട്. ഒന്ന് ചെല്ലാൻ കഴിയുമോ? ഒന്ന് പോയി സിയാറത്ത് ചെയ്യാൻ കഴിയുമോ? റസൂലുള്ള പറയുകയാ, സുനിൽ കുബൂർ ഖബർ സിയാറത്ത് ചെയ്താ മനുഷ്യന്റെയും ഹൃദയത്തിലെ മാറ്റമുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നന്നാകണോ? എന്തിനാ സിറാജിന്റെ വഴുത് കേൾക്കണേ? എന്തിനാ ഈ വഴുത് കേൾക്കണേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിപ്പുറമ്പിൽ പോയാൽ മതി, നന്നാകും. അല്ലാഹു നമുക്ക് പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതിന് തന്നെ ആമീൻ പറയാൻ പേടിയ. കാരണം അങ്ങോട്ട് പോകാൻ എല്ലാവർക്കും പേടി. പേടിച്ചെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാതിരിക്കോ? പള്ളിപ്പുറമ്പിൽ പോവോ? പോകുവോ? പോകുവോ? എന്തിൻഷാ, നീ പോയില്ലെങ്കിൽ നിന്റെ മക്കൾ എന്നെ കൊണ്ട് ഒഴിച്ചിടുവല്ലോ. നീ എന്തിനാ പേടിക്കണം? നീ പോകണ്ട, ആരും പോകാറില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിപ്പറമ്പിൽ പോകാൻ ആരെങ്കിലും ആഗ്രഹിക്കോ? ഇല്ല. കുടുംബക്കാർ നിന്നെ കൊണ്ടുപോകും. നിങ്ങളെ വരെ കൂടെ കിടന്ന പെണ്ണും പിള്ള പറയും എടുത്തുകൊണ്ട് പോകാൻ. ഏതെങ്കിലും ഒരു ഭാര്യ പറയോ, എന്റെ ഇച്ഛയില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റൂല ഇവിടെ വെച്ചേക്കാൻ പറയോ? നെഞ്ചത്തടിച്ച് കരയണേട്ട വിചാരിക്കും, പടച്ചവൻ എന്തൊരു സ്നേഹമാണ്, എന്തിക്ക പോയേ, എനിക്ക് ഇനി ആരാള്ളെ, എന്നാ കരച്ചിലെന്ന് മയ്യത്ത് കെട്ടിൽ ഇറങ്ങിയ കഴിഞ്ഞു. ഞാൻ നിങ്ങളെ എത്ര സ്നേഹിക്കുന്ന എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും ഒരു ദിവസം പള്ളിപ്പറമ്പിൽ കൊണ്ടുപോകും. നമ്മുടെ മക്കൾ തന്നെ കൊണ്ടുപോകും. വ്യവഹാരം വേണ്ട. ഈ കാണുന്ന പള്ളിയിൽ മയ്യത്ത് കെട്ടിൽ എവിടെയുണ്ട് ഒന്ന് തുടച്ചു നോക്കണം. അടുത്ത ആരാന്ന് അറിയത്തില്ല. മയ്യത്ത് കെട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് വീട്ടിലും അത് കയറി വരും. ഏത് വീടിന്റെ അകത്തും വിളിക്കണോ? വേണ്ട. ഡ്രൈവർ വേണോ? പെട്രോൾ അടിക്കണ്ട, ഡീസൽ അടിക്കണ്ട. മോഡൽ വ്യത്യാസമുണ്ടോ? ഓരോ വർഷം കഴിയും തോറും വണ്ടിയുടെ മോഡൽ മാറും. പള്ളിക്കകത്തിരിക്കുന്ന മയ്യത്ത് കെട്ടിൽ എത്ര കൊല്ലം മുമ്പ് മേടിച്ചതാ, എത്ര വർഷം മുമ്പ് മേടിച്ചതാ, ഒരു മാറ്റവുമില്ല. അത് ഒരു ദിവസം പ്രസിഡന്റിന്റെ വീട്ടിലാണെങ്കിലും, ഖതീബിന്റെ വീട്ടിലാണെങ്കിലും, സിറാജിന്റെ വീട്ടിലാണെങ്കിലും, എന്റെ വീടിന്റെ മുന്നിൽ ഒരു ദിവസം കൊണ്ടുവെക്കും. എന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കും. എത്ര കേറില്ലെന്ന് പറഞ്ഞ് നിലവിളിച്ചാലും എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്റെ കൂടെ പറപ്പ്, എല്ലാവരും കൂടെ അതിന്റെ കെട്ടെടുത്ത് കടത്തുന്ന ദിവസമെന്ന് ചിന്തിച്ചു നോക്ക്. എത്ര കോടീശ്വരനാണെങ്കിലും, എത്ര സമ്പാദിച്ചു വച്ചിരിക്കുന്നവനാണെങ്കിലും, എത്ര വലിയ ഉയർന്ന
പദവിയിലെത്തുന്നവനാണെങ്കിലും കൊണ്ടുപോകുന്നത് 3 കഷ്ടം വെള്ള തുണി. പടച്ചവനയുന്നത് വാങ്ങാൻ കിട്ടുമ്പോ 2500 രൂപയേ ഉള്ളൂ. നാട്ടിലൊക്കെ മയ്യത്ത് പൊതിയുന്ന തുണിയും പഞ്ഞിയും അത്തറും ഉൾപ്പെടെ എല്ലാത്തിനും കൂടെ 2500 രൂപ. മരിച്ചു കിടക്കുന്ന കോടീശ്വരന്റെ പോക്കറ്റിൽ നിന്നെടുക്കുന്ന പൈസയല്ല, ആരോ വാങ്ങിത്തരികയാ. കുളിപ്പിച്ച് കിടത്തിയിരിക്കുന്ന നിന്റെ ചാരത്തേക്ക് പടച്ചവനെ 3 കഷ്ടം വെള്ള തുണികെടുത്ത് ഇങ്ങോട്ട് മലർത്തി വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് എടുത്ത് മലർത്തി കിടത്തിയിട്ട് കുറച്ചു പഞ്ഞി എടുത്തിട്ട് മൂക്കിന്റെ ദ്വാരത്തിൽ വെക്കുന്ന ഒരു സമയമുണ്ട് വാപ്പാ. മൂക്കിന്റെ ദ്വാരത്തിലേക്ക് ഒരല്പം പഞ്ഞി എടുത്ത് വെക്കുന്ന ഒരു രംഗമുണ്ട്. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ മയ്യത്തുകട്ടിൽ തോളിലേക്ക് ഉയരുന്നേ പുരയ്ക്കുള്ളിലപ്പോ രോദനം ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. എത്ര കരഞ്ഞാലും എത്ര നിലവിളിച്ചാലും പിടച്ചവനെ എല്ലാവരും കൂടെ പൊതിഞ്ഞ് 3 കഷ്ടം തുണിയിൽ പൊതിഞ്ഞിട്ട് 3 കഷ്ടം തുണിയിൽ പൊതിഞ്ഞ് 3 കെട്ടികൾ കെട്ടിക്കെട്ട് മയ്യത്ത് കെട്ടിലിന്റെ മുകളിൽ കയറ്റി പള്ളിയിൽ കൊണ്ടുവന്ന നിസ്കാരം കിടഞ്ഞു 6 അടി മണ്ണിന്റെ കത്തി ഇറക്കി കുടിച്ചിടുമെന്ന് എനിക്കും നിങ്ങൾക്കും ഉറപ്പാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും, നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും, നിനക്ക് നന്നാകാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുമ്പോൾ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പരസ്പരം അവരെ ചർച്ച ചെയ്യുന്ന വിഷയം എന്തെന്നറിയുമോ, എങ്ങനെയാണ് നിനക്ക് ഈ പദവി കിട്ടിയത്, എങ്ങനാ നിനക്ക് ഈ സ്ഥാനം കിട്ടിയത്. പടച്ചുറപ്പേ ആ സമയത്ത് അവര് പറയുകയാ, ഞങ്ങളല്ലോ പേടിച്ച് ജീവിച്ചവരാ, ഞങ്ങളല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവരാണ്, ഞങ്ങളല്ലാഹുവിനോട് ദുആ ചെയ്തവരാണ്, ഞങ്ങളെ നരകത്തെ കുറിച്ച് ഓർത്ത് കരഞ്ഞവരാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ ആരാ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് ചിന്തിക്കുന്നതാരാ? എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ വാഴ കേൾക്കുമല്ലോ മഹാനായ സയ്യിദുന കറുത്തവനായ നീഗ്രയായ ബിലാൽ. ആ ബിലാലിന്റെ ചരിത്രം ആർക്കറിയുന്നത്? എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകന സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ മിഅ്റാജിന്റെ രാത്രിയിൽ മുത്തുനബി നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു കാലുകാടുകയാ, മുത്തുനബി അവിടുന്ന് ഒരു കാലുകാടുകയാണ്. എന്റെ പരിചയമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് അത്ഭുതത്തോട് പടച്ചവനെ ആരാല്ലോ സ്വർഗത്തിലെന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന മനുഷ്യനാരാ? ആ സമയത്താണ് പടച്ചിറപ്പിന് അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ നബിയോട് പറയുന്ന നബിയേ ആ പോകുന്നതാരെന്നറിയുമോ? അങ്ങയുടെ മുന്നിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ? സയ്യിദുന ബിലാൽ. അത് ബിലാലാണ് നബിയോ, അത് ബിലാലാണ് നബിയോ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മുന്നിലൂടെ നടന്നു പോകുന്നതായി ബിലാലിനെ കണ്ടു എന്ന ചരിത്രം പറയുമ്പോ ആരാടാ ചെറുപ്പക്കാരാ ബിലാലാരെന്നറിയുമോ? പടുത്തു കിടക്കുന്ന മലരാരുണ്യത്തിൽ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് തന്റെ നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടമാറ കൊണ്ട് തല്ലിച്ചതച്ചിട്ട് തന്റെ കഴുത്തിൽ കയറിട്ടിട്ട് അല്ലാഹുവേ തന്റെ യജമാനന്മാരെ പടുത്തു കിടക്കുന്ന മലരാരുണ്യത്തിലൂടെ മഹാനായ ബിലാലിതങ്ങളെ വലിച്ചിരച്ചുകൊണ്ട് നടക്കുകയാ. ഭക്ഷണം കൊടുക്കാറില്ല, ഭക്ഷണം കൊടുക്കാറില്ലോ, ഇവിടെ കിടന്ന് ചാകടാ എന്ന് പറഞ്ഞിട്ട് എടാ നീ ഞങ്ങളുടെ മതത്തിലേക്ക് വന്നില്ലെങ്കിൽ നിന്നെ കൊല്ലുമടാ എന്ന് പറഞ്ഞിട്ട് ബിലാലിതങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുമ്പോ വെള്ളം കിട്ടാതെ തൊണ്ടി വറ്റതാ തൊണ്ട വറ്റി വരണ്ടിട്ട് വെള്ളത്തിന് വേണ്ടി യാചിക്കുമ്പോ
ഒട്ടകത്തിന്റെ മൂത്രമെടുത്ത് ബിലാൽ തങ്ങളുടെ വായിലേക്ക് തന്റെ യജമാനന്മാര് ഒഴിച്ചു കൊടുക്കുമ്പോഴും ബിലാൽ തങ്ങളെ വിളിച്ചു പറഞ്ഞത് അല്ലാഹു വഹദ് എന്നെ പറയാനുള്ള കാരണം എന്തെന്നറിയോ ഇതെനിക്ക് താങ്ങാൻ കഴിയുമല്ലോ, നിന്റെ അദാബ് താങ്ങാൻ എനിക്ക് കഴിയില്ലല്ലോ. ഞങ്ങള് വിളിച്ചു പറഞ്ഞത് അങ്ങനെയാടാ ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള് മഹദി സുമയ്യ കണ്ണിന്റെ മുന്നിലോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ജീവനോടെ കത്തിക്കുകയാ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ ശരീരത്തിലെ പച്ചയിറച്ചി മുഴുവനും കരിഞ്ഞിട്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഇവന്മാരുടെ മുന്നിൽ തോറ്റു കൊടുക്കരുത്, അല്ലാഹു വഹദ് തന്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുമ്പോ പഠിപ്പിച്ച കമ്പി തന്റെ ഗുഹ്യ ഭാഗത്തേക്ക് കുത്തിയിറക്കുമ്പോഴും മഹദി സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹു വഹദ് എന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയോ, അല്ലാഹുവേ ഈ വേദനയ്ക്കൊരു അവസാനമുണ്ടല്ലോ, അല്ലാ ഈ ശിക്ഷകൾക്കൊരു അവസാനമുണ്ടല്ലോ, അല്ലാ പക്ഷേ നരകത്തിന്റെ ശിക്ഷയുണ്ടല്ലോ അതിനെനിക്ക് താങ്ങാൻ കഴിയില്ലല്ലോ, അല്ലാ ഇതോർത്തിട്ടാണ് കരഞ്ഞതെന്ന് ചരിത്രം പറയുമ്പോ. എല്ലാരും പൊക്കറ്റി കൈയിട്ട് ഒന്നിടി ചങ്ങാതിമാര് വെച്ചതുണ്ടോ നോക്ക്, കൈയിട്ടിരിക്കല്ലേ, കൈയിട്ടിരിക്ക, ഒന്ന് മുകളിലേക്ക് നോക്കിക്ക, മുകളിലേക്ക് നോക്ക്, ആകാശത്തേക്ക് ഒന്ന് നോക്ക്, എന്താ എന്റെ മുകളിലേക്ക് നോക്ക് ചങ്ങാതി, നോക്കിയ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. രാവിലെ വന്നയാ സുബഹിക്ക് കാണുന്നില്ലല്ലോ മലക്കിനെ, എങ്കിലും മലക്ക് നിൽക്കുന്നുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ ആ മലക്ക് ഇങ്ങനെ നിൽക്കും. ഈ മുത്തല്ലിമീങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുമ്പോ ഇപ്പൊ എന്റെ തലയുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ഉള്ളതെടുത്തിട്ട് ഈ ബക്കറ്റിൽ ഇട്ട ആ മലക്ക് ജിരിച്ചത് മുതൽ മരിക്കണ കാലം വരെ പാപം ചെയ്തിട്ടില്ല, ഒറ്റ ദുആയ അല്ലാഹുവേ സിറാജ് ഉള്ളതിൽ പങ്കു കൊടുത്തു പടച്ചവനെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. എന്താ ദുആ? ഞാൻ ഇങ്ങനെ ഇരുന്ന ആ മലക്ക് ദുആ ചെയ്യും, സിറാജ് ഉണ്ടായിട്ടും കൊടുത്തില്ല പടച്ചവനെ, അവൻ പിടിച്ചു വെച്ചതുപോലെ നീയും അങ്ങ് പിടിച്ചു വെക്കണം, ഞാൻ എത്തിക്കാനേ ലൈഫ് അതുകൊണ്ട് മലക്കിന്റെ ദുആ വേണോ അനുകൂലം വേണോ എതിര് വേണോ നിങ്ങൾ തീരുമാനിക്ക്. ഞാൻ പറഞ്ഞത് ഹദീസ, പൈസ കിട്ടാൻ ഞാൻ പറഞ്ഞതല്ല, ഇത് ഹദീസ. ബിസ്മില്ല, എല്ലാവരും വേറെ പിരിവൊന്നുമില്ല, വളരെ സന്തോഷം, വേറെ ഒരു പിരിവുമില്ല മക്കളെ. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അവസരമായി കരുതി എല്ലാവരും ഒരു നല്ല സദഖ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും ഒരു നല്ല സദഖ, എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. എന്തിനാണ് ഇത് പറഞ്ഞതെന്നറിയുമോ? ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ നടുവിൽ ഇങ്ങനെ സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് നടക്കുകയാ, എല്ലാവരുടെ മുഖത്തും വല്ലാത്ത സന്തോഷമാ, എല്ലാവരുടെ ചുണ്ടിലും വല്ലാത്ത പുഞ്ചിരിയാണ്. പുഞ്ചിരിക്കണ്ട എന്ന് ഞാൻ പറയുന്നു, പക്ഷേ പലരും പടച്ചവനെ ചിരിക്കുന്ന ചിരി കണ്ട അതുവല്ലാത്ത ഒരു ചിരിയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര ഒരുപാട് ചിരിക്കല്ലേ പൊന്നുമോനെ, അല്ലാഹുവിന്റെ റസൂലവിടം പറയുകയാ, എനിക്കും നിങ്ങൾക്കും കരയാ മടിയാണ്, എനിക്കും നിങ്ങൾക്കും കരയാ മടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യുന്ന സമയത്ത് പോലും നമ്മളിൽ പലരും കരയാറില്ല. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സഹാബ നിങ്ങൾ കരയണേ, സഹാബ ഒരുപാട് ചിരിക്കല്ലേ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാ, വലാ തുകസിറു ളഹിക ഫഇന്ന കസറത്ത് ളഹിക തുമീതുൽ ഖൽബ. ഒരുപാട് ചിരിക്കല്ലേ, ഒരുപാട് ചിരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഹൃദയമെന്ന് മരിച്ചു പോവുകയാണ്. പിന്നെ അതിനകത്ത് പടച്ചവനെ അവര് വെളിച്ചമി
ഇല്ല, ഒരു പ്രഭാഷണവും ഇറങ്ങുന്നില്ല, ഒരു നന്മയും നിന്റെ ഹൃദയത്തിലില്ല. കരിമ്പാറയെ പോലെ നിന്റെ ഹൃദയം അങ്ങുറച്ചു പോവുകയാ. അതുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ അവിടങ്ങ് പറഞ്ഞു നിങ്ങൾ കരയണോ? കിട്ടുന്ന പതിവനം നിറക്കറിയുമോ ചെറുപ്പക്കാരാ? നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണിനീര് താഴെ വീണോ? അള്ളാഹുവിനെന്ന് പ്രതിഫലമറിയുമോ? ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ നിങ്ങളെ ദുആ ചെയ്യുമ്പോ കരയണേ. സഹാബ ജീവിച്ചിരിക്കുന്ന സമയത്ത്, ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് കരയാത്തവര് നബി പറഞ്ഞത് എന്തെന്നറിയുമോ? ചെയ്യുന്ന സമയത്തെങ്കിലും ഒന്ന് കരയോ. നിന്റെ പാപങ്ങൾ ഏറ്റു പറയുന്ന സമയമല്ലോ, നീ തൗബ ചെയ്യുന്ന സമയമല്ലോ, ഈമാനുള്ള മരണം ചോദിക്കുന്ന സമയമല്ലോ. ആ സമയത്തെങ്കിലും നീ ഒന്ന് കരയോ. ആ സമയത്തെങ്കിലും തങ്ങള് പറഞ്ഞത് നീ ദുആ ചെയ്യുന്ന സമയത്ത് കരയണം. കരച്ചല് വരുന്നില്ലെങ്കിൽ, കരച്ചല് വരുന്നില്ലെങ്കിൽ കരയുന്നവനെ പോലെ നീ അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുമ്പോ, 700 പടച്ചവര് 748-ാമത് ഉറൂസിലാണ് നിങ്ങൾ ഒരുമിച്ച് കൂടിയത്. ഈ സദസ്സിലിരിക്കുന്ന ഒരാളും കരയാതെ എഴുന്നേക്കരുത്. ഈ സദസ്സിലിരിക്കുന്ന ഒരാള് എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണിനീരുന്ന് താഴെ വീടാ. എന്തിനാ ഒരുപാട് വാഴ്ന്നു പറയുന്നത്? ഇന്നെനിക്ക് നിങ്ങളോട് പറയാറുള്ളത്, പടച്ചവരീ സയ്യിദന്മാരും പണ്ഡിതന്മാരും ആയിരക്കണക്കിന് പേര് കൊറോണ എന്ന് പറയുന്ന വൈറസ് രോഗത്തിന് ചവിട്ടിക്കൊണ്ടിട്ടാ നമ്മളെ ഇവിടെ ഇരിക്കുന്നത്. ഈ സദസ്സിൽ നിന്ന് അവസാനം പിരിയുമ്പോ, ചെയ്യുമ്പോ ഒരു തുള്ളി കണ്ണിനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴെ വീണാ, അല്ലാഹു നിനക്ക് 5 പ്രതിഫലം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു, ഇന്ന് ഈ സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് നിങ്ങളുടെ ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണ അല്ലാഹു നിനക്ക് 5 പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ പൈസ കൊടുക്കുന്ന കാര്യമല്ല പറയുന്നത്, പണമൊന്നുമല്ല ചോദിച്ചത്. ആർക്കും ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ കാര്യം, ഒരുപാടൊന്നും വേണ്ട, ഒരു തുള്ളി. ഈ കാണുന്ന കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഇന്ന് താഴെ വീണാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന 5 പ്രതിഫലം ഞാൻ പറയും, ചെയ്ത് പിരിയും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, കരയോ കരയോ വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കും. എനിക്കെന്ത്, എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ കരയണം, നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ കരയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇരുന്ന് മടുക്കുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നവർക്കൂടെ അവസരം കൊടുക്കണം കേട്ടോ. ഇൻഷാല്ലാ, നല്ല തണുപ്പുണ്ട്, കുഴപ്പമില്ല. അല്ലാഹു നമുക്ക് നാളെ സ്വർഗത്തിൽ കടക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല, ഇന്ന് ആരെങ്കിലും ഈ സദസ്സിൽ ഇരുന്ന് കൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണാൽ അല്ല തരുന്ന ഒന്നാമത്തെ പ്രതിഫലം.